ചെന്ന ഒരു ഏറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. എം ആർ ഐ ഹോട്ടൽ പ്രശ്നം യു ഡി എഫ് വടകരയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. എം ആർ ഐയുടെ നടത്തിപ്പിന് നേതൃത്വം നൽകുന്നത് എം എൽ എ പാറക്കൽ അബ്ദുള്ളയായതിനാലാണ് പ്രശ്നത്തിന് രാഷ്ട്രീയ മാനം വന്നതെന്ന് യു ഡി എഫ് കുറ്റപ്പെടുത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി. സംഘാടകനും പൊതുപ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ശ്രീ പാറക്കൽ അബ്ദുള്ള എം ആർ എ സ്ഥാപനത്തിന്റെ ഉടമയാണ് എന്നുള്ളത് പ്രിയപ്പെട്ട ശ്രീ എൻ എസ് ദ്വിവേദിയിൽ കിട്ടി. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെതിരായി സി പി ഐ എം നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നടക്കുന്ന സമരം കഴിഞ്ഞ കുറച്ചു കാലമായി ആരംഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമരമാർഗമാണ്. അതിലൊരു കാര്യം കൃത്യതയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നതിന് പോലെ കുറ്റ്യാടിയിൽ തോറ്റതിന് എം ആർ ഐയോട് കളിക്കുന്ന സി പി ഐ എമ്മിന്റെ ഈ ഏർപ്പാട് അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്ന ഒരു നടപടിയല്ല. പാറക്കൽ അബ്ദുള്ളയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കെൽപ്പില്ലാത്ത സി പി ഐ എം വളഞ്ഞ വഴിയിലൂടെ അദ്ദേഹത്തെ കുത്താൻ നോക്കുക. ഞങ്ങൾ ചോദിക്കുന്നു, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യവസായ സംരംഭക ബിസിനസ് നയം മാന്യമായി നിയമവിധേയമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ മുമ്പിൽ ഡിവൈഎഫ്ഐയുടെ പൊടിക്കുത്തലും സി പി ഐ എമ്മിന്റെ സമരങ്ങളുമാണോ? സംരംഭകന്മാരെ ഓടിക്കലാണോ? കടകൾ പൂട്ടിക്കലാണോ? ഇതാണോ നിങ്ങളുടെ സംരംഭകത്വ നയം? ഈ വടകര ബസ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം ഉത്തരവാദിത്വത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരെ വെല്ലുവിളിച്ചുകൊണ്ടൊരു കാര്യം പറയുന്നു. നമുക്കൊരു വിദഗ്ധ സംഘത്തെ വെക്കാം. ആ വിദഗ്ധ സംഘത്തിന്റെ കൂടെ സി പി ഐ എമ്മിന്റെ നേതൃത്വം കൂടി വരട്ടെ. എം ആർ ഐയിൽ മാലിന്യ പ്രശ്നമുണ്ടെങ്കിൽ ആ കടകൾ ഞങ്ങൾ തുറക്കില്ല. തർക്കം നിങ്ങൾക്ക് വേണ്ട. പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ, എൻ സുബ്രഹ്മണ്യൻ, കെ പി സി സി ജനറൽ സെക്രട്ടറി വി കെ പ്രമീൺകുമാർ, പ്രൊഫസർ മുഹമ്മദ്, ടി എസ് രഞ്ജിത് കുമാർ, കാവിൽ രാധാകൃഷ്ണൻ, പുറന്തോട്ടത്ത് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ വടകരയിലും